हाय फ्रेंड्स, वेलकम बैक टू सिंपली किचन। എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു। അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഒരു ചായക്കടി മത്സരം, നമ്മുടെ ചാനലിൽ നടന്ന ചായക്കടി മത്സരത്തിന്റെ സമ്മാനങ്ങൾ നമ്മൾ രണ്ടാഴ്ച മുമ്പ് തന്നെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു। അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി। നമ്മുടെ വീട്ടിലെ കല്യാണം കാര്യങ്ങളും തിരക്കുകളൊക്കെ കൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതാണ്। അപ്പ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്। വളരെ നല്ല രീതിയിൽ 28 മത്സരാർത്ഥികളാണ് നമ്മുടെ ചായക്കടി മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായത്। നല്ലൊരു മത്സരം തന്നെയായിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത്. പക്ഷെ നമ്മുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നാൽ വ്യൂസും അതുപോലെ ലൈക്ക് പിന്നെ വ്യൂ ഡ്യൂറേഷൻ ഇത് ഇത്രയും കണക്കാക്കിയിട്ടാണ് നമ്മുടെ വിജയികളെ പ്രഖ്യാപിച്ചത്. അപ്പോൾ വിജയികളെ പ്രഖ്യാപിച്ച ഒരു വീഡിയോസൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കാണുക. നല്ല 28 തരം സ്നാക്സാണ് നമുക്ക് ഈ ഒരു സിംപ്ലി കിച്ചണിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൂടാതെ ഞാൻ 1K മുകളിൽ വന്ന മത്സരാർത്ഥികൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, അത് 8 പേരുണ്ടായിരുന്നു, ആ 8 പേർക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല, പക്ഷേ പിന്നീട് നല്ല രീതിയിൽ അവർ മത്സരിച്ചത് കണ്ടപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ആ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തത്. നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഡിന്നർ സെറ്റാണ്, നല്ലൊരു അടിപൊളി ഡിന്നർ സെറ്റാണ് കൊടുത്തത്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസും നല്ലൊരു നോൺ സ്റ്റിക് പാൻ സെറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തേർഡ് പ്രൈസ് കുക്കർ സെറ്റാണ് നിങ്ങളിതിൽ ഫസ്റ്റ് കണ്ടത്, ആ ഒരു ഐറ്റംസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റായി കൊടുത്തത് ഹാൻഡ് ചോപ്പറാണ്. ഹാൻഡ് ചോപ്പറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഹാൻഡ് ചോപ്പറിൻ്റെ വീഡിയോ കൂടി ഒന്ന് കാണുക. പിന്നെ ഈ ഒരു ചാനലിൽ ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ ഒരുപാട് മത്സരങ്ങൾ ചാനലിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട്. ആ ഒരു മത്സരം നടന്നപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പല വിധത്തിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ എന്താ പങ്കെടുപ്പിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഉടനെ തന്നെ ഒരു മത്സരം നടത്തണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഇനി ഏത് തരത്തിലുള്ള മത്സരങ്ങളാണ് നിങ്ങൾ ചാനലിലൂടെ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും എന്തായാലും നമ്മുടെ അടുത്ത ഒരു മത്സരം നടക്കുന്നത്.